നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ വിനി ജൂനിയർ ബ്രസീലിനായിട്ട് കളിച്ച മികച്ച മത്സരം എന്ന് പറയാം. ആദ്യപകുതിയിലേക്ക് അദ്ദേഹം പൊളിച്ചെടുക്കുകയായിരുന്നു. ബ്രസീൽ 4-1 പരാഗ്വയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോപ്പ അമേരിക്കയിൽ ശക്തമായി തിരിച്ചു വന്ന മത്സരം. വിനിയുടെ 2 ഗോളുകൾ കൂടാതെ പക്വറ്റയും സാവിനയും ഓരോ ഗോളുകൾ കണ്ടെത്തി. ഈ കളിയിലെ ബ്രസീലിയൻ താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. ബ്രസീലിന്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് 6.98, പരാഗ്വയുടെ മൊത്തം പ്രകടനത്തിന് റേറ്റിംഗ് 6.51. ബ്രസീലിയൻ താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ 7.4 റേറ്റിംഗ്. അദ്ദേഹം മികച്ച പ്രകടനം തന്നെ, സുപ്രധാനമായ സേവുകൾ അദ്ദേഹം നടത്തിയിരുന്നു. 5 സേവുകളാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് 2 സേവുകളുമുണ്ട്. മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. 26 പാസുകൾ അദ്ദേഹം കൊടുത്ത്, 24 ലക്ഷ്യത്തിലേക്ക്, അങ്ങനെ 92% പാസിംഗ് ആക്യുറസി ഒക്കെ ആയിട്ട് ആലിസൺ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. ഡിഫൻസിൽ വെൻഡൽ 6.6, മാർക്കിന്യൂസ് 6.7, എതർ മിലിറ്റാവോ 7, ഡാനിലോ 7. മധ്യനിരയിലേക്ക് വരുമ്പോൾ ജാവോ ഗോമസ് 6.7, ബ്രൂണോ ഗുയിമേറസ് 6.9, പിന്നെ ലൂക്കാസ് പക്വേറ്റ 7.6. അദ്ദേഹം ഒരു പെനാൽറ്റി മിസ് ചെയ്തു, പക്ഷേ വിനിയുടെ ഗോളിന്റെ അസിസ്റ്റ്, മനോഹരമായ നീക്കത്തിനൊടുവിൽ അദ്ദേഹമാണ് അസിസ്റ്റ് കൊടുത്തത് എന്ന കാര്യം ഓർക്കുക. കൂടാതെ വീണ്ടും ലഭിച്ച പെനാൽറ്റി അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ലൂക്കാസ് പക്വേറ്റയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.6. സാവിനോയുടെ റേറ്റിംഗ് 7.1, മികച്ച പ്രകടനം തന്നെ സാവിനോ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. റോഡ്രിഗോ ഒരു പക്ഷേ ഇന്ന് അത്ര ഒരു മികവിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.7. വിനിയാണ് ഈ കളിയിൽ പൊളിച്ചടിക്കുന്നത്. 8.3 അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. മികച്ച പ്രകടനം ആദ്യ പകുതിയിൽ തന്നെ അദ്ദേഹം പുറത്തെടുത്തു. 2 ഗോളുകൾ അദ്ദേഹത്തിന്റെ വക, 55 ടച്ചുകൾ, 24 പാസുകളിൽ 14 കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക്. 2 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 2 ഓൺ ടാർഗറ്റ് ഷോട്ടും 1 ഓഫ് ടാർഗറ്റ് ഷോട്ടുമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ അദ്ദേഹം പലതവണ നടത്തി, അതിൽ 7 സക്സസ്ഫുൾ ആയിരുന്നു. ഗ്രൗണ്ട് ഡ്യുവൽസിൽ അദ്ദേഹം 9 സക്സസ്ഫുൾ ആയി. അങ്ങനെ മികച്ച ഒരു പ്രകടനം തന്നെ വിനിയിൽ നിന്ന് വന്നിരിക്കുന്നു. 8.3 അദ്ദേഹത്തിന്റെ ഒരു റേറ്റിംഗ്. ബ്രസീലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് കൂടി പോയാൽ ഡഗ്ലസ് ലൂയിസ് 72 മിനിറ്റിൽ ബ്രൂണോ ഗുയിമാരസിന് പകരം കളിക്കളത്തിലേക്ക് വന്നു. റേറ്റിംഗ് 6.6. റാഫീഞ്ഞ സാവിനോക്ക് പകരം 72 മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് വന്നത്. 6.8 അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. ആൻഡ്രിയസ് പെരീര ലൂക്കാസ് പക്വേറ്റയ്ക്ക് പകരം 79 മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു. റേറ്റിംഗ് 6.7. എൻട്രിക്ക് അതേ ഘട്ടത്തിൽ തന്നെ കളിക്കളത്തിലേക്ക് വന്നു. റോഡ്രിഗോക്ക് പകരമാണ് വന്നത്. റേറ്റിംഗ് 6.6. ഗബ്രിയൽ മെഗല്ലസ് വന്നെങ്കിലും അത് അവസാന ഘട്ടത്തിലാണ്, നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. എന്തായാലും ബ്രസീല് ശക്തമായിട്ട് തിരികെ വന്നു എന്നുള്ളത് ആരാധകർക്ക് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്ന കാര്യമാണ്. ഗ്രൂപ്പില് ഇപ്പോൾ ഉള്ളത് കൊളംബിയ 2 കളികളിൽ 4 പോയിന്റോടെ 1-ആണെങ്കിലും ബ്രസീൽ 2 കളികളിൽ നിന്ന് 4 പോയിന്റോടെ ശക്തമായിട്ട് തിരികെ എത്തിയിട്ടുണ്ട്. കോസ്റ്റാറിക്കയ്ക്ക് 1 പോയിന്റും പരാഗ്വയ്ക്ക് 0 പോയിന്റുമാണ്. ബ്രസീലിന്റെ കാര്യങ്ങൾ ഏതാണ്ട് സേഫ് ആവുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ സുല്ലൂത്താണ്.